തീരദേശത്ത് അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന കാരറ്റ് ഗ്രോ ബാഗിൽ വിളയിച്ചിരിക്കുകയാണ് തൃശൂർ കയ്പമംഗലത്തെ ഹരിതഗ്രാമം കർഷക സംഘം. 15 വർഷത്തോളമായി കാർഷിക രംഗത്തുള്ള അബ്ദുൽ നാസർ, മുഹമ്മദ് റാഫി, അബ്ദുൽ ഹക്കീം എന്നിവരാണ് കാരറ്റ് കൃഷിയിൽ നേട്ടം കൊയ്തത്. വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന ആഗ്രഹമാണ് ഇവരെ ശീതകാല വിളയായ കാരറ്റ് കൃഷിയിലേക്ക് എത്തിച്ചത്. മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന 300 തൈകളാണ് ഗ്രോബാഗിൽ കൃഷി ചെയ്തത്. എല്ലുപൊടിയും ചാണകവും മണലിൽ കുഴച്ച് ഗ്രോബാഗിൽ നിറച്ച ശേഷമാണ് തൈകൾ നട്ടത്. തണുപ്പ് നിൽക്കാൻ വേണ്ടി കരിയിലയും ഗ്രോബാഗിൽ ഇട്ടിരുന്നു. ദിവസം 2 നേരവും നനച്ചും പരിചരിച്ചു. 3 മാസം കൊണ്ടാണ് കാരറ്റ് വിളവെടുപ്പിന് ഭാഗമായത്. ഇതിനോടൊപ്പം വിവിധ ഇനം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. ശീതകാല വിളകളായ കാബേജ്, കോളിഫ്ലവർ, കൂടാതെ തക്കാളി, കുമ്പളങ്ങ, പടവലം, മുളക്, കൊള്ളി, പപ്പായ എന്നിവയും മികച്ച വിളവാണ് നൽകിയത്. നേരത്തെ കപ്പലണ്ടി കൃഷി ചെയ്ത് ഈ മൂവർ സംഘം ശ്രദ്ധ നേടിയിരുന്നു. കൃഷി നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ ഇത്തവണ കുറച്ച് കാരറ്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പ്രതീക്ഷ ഒരു മൈൻഡ് ഇരുന്ന് ഇത്തവണ മഞ്ഞ് സീസണിൽ നമുക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് അന്വേഷിച്ച് പലയിടത്തും കറങ്ങി നടന്നപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ അറിഞ്ഞത് മൂന്നാറിലൊരു സ്ഥലത്ത് ഒരു നഴ്സറിൽ കാരറ്റ് തൈ അതുപോലെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അത് വെറൈറ്റി നമ്മളെ നാട്ടിൽ ഇങ്ങനെ മുളയ്ക്കാൻ അത് കായ്ക്കാൻ പ്രയാസമുള്ള കുറച്ച് തൈകൾ. അപ്പം നമ്മളത് ഇവിടെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു നമുക്ക്. ഇതിവിടെ എങ്ങനെ നമുക്കിത് ഇവിടെ മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം അതുണ്ടാക്കണമെന്നുള്ളൊരു നിർബന്ധം ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവിടെ പോയി ഞങ്ങൾ മൂന്നാറിലങ്ങ് പോയി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാരറ്റിൻ്റെ തൈ അതുപോലെ മറ്റുള്ള ഫലം കൊണ്ടുവന്നിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി കാരറ്റ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.